പ്രിയപ്പെട്ട കുട്ടികളെ, ഒരുപാട് നാളത്തെ അടച്ചിടലിന് ശേഷം നമ്മളൊക്കെ ഇതാ സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. എങ്ങനെ ഒരുങ്ങണമെന്ന്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഒക്കെ നമ്മെ പഠിപ്പിച്ചുകൊണ്ടുള്ള ധാരാളം വീഡിയോകൾ, പ്രസംഗങ്ങൾ, മറ്റ് വാർത്തകൾ, നിർദ്ദേശങ്ങളൊക്കെ ഇതിനകം തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവും. റോഡിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള ആളുകളെ കാണും. ചിലർക്ക് മാസ്കേ ഉണ്ടാവുകയില്ല, ചിലരുടെ മാസ്ക് കഴുത്തിലോ താടിയിലോ ഒക്കെ ആവും. ഇവരൊന്നുമല്ല നമ്മുടെ ഗുരുക്കന്മാർ എന്ന് നിങ്ങൾ ഇതിനകം തന്നെ തീരുമാനിച്ചിട്ടുണ്ടാവും. ഒരു കാര്യം ചോദിക്കട്ടെ, കറുത്ത നിറം പൂശിയ തെർമോക്കോൾ കൊണ്ട് നിർമ്മിച്ച ഹെൽമറ്റുമായി ഒരാൾ ബൈക്കിൽ യാത്ര ചെയ്യുന്നു എന്ന് കരുതുക. ഇപ്പോൾ എന്താണ് അയാളുടെ പ്രശ്നം? അയാൾ ഹെൽമറ്റ് ധരിച്ചിട്ടുണ്ട്. ദൂരെ നിന്ന് നോക്കുമ്പോൾ അയാൾ ഹെൽമറ്റ് ധരിച്ചിട്ടുണ്ട് എന്ന് കരുതി കാണുന്ന പോലീസുകാർ അയാളെ ഒരുപക്ഷെ വിട്ടേക്കും. അയാൾക്ക് പ്രശ്നങ്ങൾ അവസാനിച്ചു. ശരിക്കും അയാളെ എന്തിനാണ് പോലീസ് പിടിക്കുന്നത്? പണം ഈടാക്കാൻ വേണ്ടിയാണോ? അല്ല. ഒരു രാജ്യത്തിലെ മുഴുവൻ ജനതയുടെയും ആരോഗ്യം, ജീവൻ ഒക്കെ ആ രാജ്യത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹെൽമറ്റും മാസ്കും തമ്മിൽ എന്താണ് ബന്ധം? ആ ചോദ്യത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമുണ്ട്. സർജിക്കൽ മാസ്ക് നിങ്ങളെല്ലാവരും കാണുന്നതാണ്, വളരെ ചുരുങ്ങിയ പണം കൊടുത്ത് 2 രൂപ 3 രൂപ 5 രൂപയിൽ താഴെയാണ് പലപ്പോഴും അതിൻ്റെ വില. 1 രൂപയ്ക്ക് പോലും സർജിക്കൽ മാസ്ക് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. സർജിക്കൽ മാസ്ക് മാത്രം ധരിച്ചുകൊണ്ട് ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടു എന്ന് വരാം. എന്താണ് മെച്ചം? മാസ്ക് ധരിച്ചിട്ടുണ്ട്, പോലീസോ മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോ ഇവരുടെ പേരിൽ കേസെടുക്കുകയില്ല. പക്ഷേ അതുകൊണ്ട് ഗുണമുണ്ടോ? നിങ്ങൾ സർജിക്കൽ മാസ്കും ധരിച്ച് സ്കൂളിലേക്ക് പോയാൽ മിക്കവാറും നിങ്ങളെ സ്കൂളിനകത്തേക്ക് കയറ്റുകയില്ല, അല്ലെങ്കിൽ അവിടെ നിന്ന് വേറെ മാസ്ക് നിങ്ങൾക്ക് തരും, അതും ധരിച്ച് ക്ലാസ്സിലേക്ക് പോകേണ്ടി വരും. എന്താണിങ്ങനെ? നിങ്ങൾ മാസ്ക് ധരിക്കേണ്ടത് നിങ്ങളിൽ നിന്ന് രോഗാണുക്കൾ മറ്റുള്ള ആളുകളിലേക്ക് പകരാതിരിക്കാൻ കൂടിയാണ്. അതായത് ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ രോഗാണുക്കൾ ഉണ്ടാവും, നിങ്ങൾക്ക് രോഗം വരാതെ സൂക്ഷിക്കാൻ മാത്രമല്ല അത് ചെയ്യുന്നത്. രണ്ട് കാര്യവും ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. ഒരു കുട്ടിയിൽ നിന്ന് മറ്റൊരു കുട്ടിയിലേക്ക് രോഗം പടരാതെ നോക്കേണ്ടത് സ്കൂളിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് അവർ നിങ്ങളെ വെറും സർജിക്കൽ മാസ്ക് മാത്രം ധരിച്ചാൽ സ്കൂളിനകത്തേക്ക് കയറ്റിവിടില്ല എന്ന് അർത്ഥം. വിപണിയിൽ പലതരത്തിലുള്ള മാസ്കുകളുണ്ട്. N95 മാസ്ക് എന്ന പേരിൽ നമുക്ക് മാസ്കുകൾ ലഭ്യമാണ്. ഇവയെല്ലാം ഒറിജിനൽ ആവണമെന്നില്ല, ചിലതൊക്കെ ആ പേര് മാത്രമേ ഉണ്ടാകൂ എന്ന് നമുക്കറിയാം. എന്താണ് N95 പ്രത്യേകത? ഇവ വളരെ വില കൂടിയവയാണ്. ഇവ കഴുകി ഉപയോഗിക്കരുത് എന്ന് അതിൽ പ്രത്യേകം നിർദ്ദേശം തന്നിരിക്കും. അപ്പോൾ പിന്നെ എങ്ങനെ ഉപയോഗിക്കും? 5-6 മാസ്കുകൾ വാങ്ങുക, ഓരോ ദിവസവും ഓരോന്ന് ഉപയോഗിക്കുക, ഉപയോഗം കഴിഞ്ഞ് തണലത്ത് മഴ കൊള്ളാതെ പൊടി വറ്റാതെ ഒരിടത്ത് സൂക്ഷിച്ച് വയ്ക്കുക, പിറ്റേ ദിവസം അടുത്ത N95 മാസ്ക് ഉപയോഗിക്കുക, അതും ഇതുപോലെ തൊട്ടടുത്ത് തൂക്കിയിടുക. അങ്ങനെ 6 ദിവസം കഴിയുമ്പോൾ 7-ാമത്തെ ദിവസം വീണ്ടും ആദ്യം ഉപയോഗിച്ച മാസ്ക്, 8-ാമത്തെ ദിവസം 2-ാമത്തെ ദിവസം ഉപയോഗിച്ച മാസ്ക്, അങ്ങനെ ഉപയോഗിച്ച് പോകാം. 5-6 തവണ ഉപയോഗിക്കുമ്പോഴേക്കും അതിൻ്റെ കാലാവധി അവസാനിക്കും. അപ്പോൾ വീണ്ടും മാസ്ക് വാങ്ങേണ്ടി വരും. N95 മാസ്ക് ഉപയോഗിക്കേണ്ട അത്രയും പ്രശ്നം ഇപ്പോൾ നിങ്ങൾക്ക് സ്കൂളിൽ ഇല്ല. കാരണം പൊതുവെ മറ്റുള്ളവരെ അപേക്ഷിച്ച്, മുതിർന്നവരെ അപേക്ഷിച്ച് നമുക്ക് രോഗം പടരാനുള്ള സാധ്യത കുറവാണ് എന്ന് നിങ്ങൾ കേട്ടിരിക്കും. അപ്പോൾ പിന്നെ ഏത് മാസ്കാണ് നാം ധരിക്കേണ്ടത്? ഏത് മാസ്ക് ധരിച്ചാലും പ്രധാനപ്പെട്ട കാര്യം മാസ്ക് നമ്മുടെ മുഖത്തിന് പാകമാണോ എന്നുള്ളതാണ്. നമ്മുടെ മുഖത്തിന് ചേർന്ന വലിപ്പമുള്ള, ചേർന്ന രീതിയിൽ ഒതുങ്ങി നിൽക്കുന്ന മാസ്ക് വാങ്ങുക എന്നതാണ് പ്രധാനം. പല മാസ്കുകളും മുതിർന്നവരെ ഉദ്ദേശിച്ച് ആ വലിപ്പത്തിൽ തയ്യാറാക്കിയവയാണ്. നമ്മൾ കുട്ടികൾ ഉപയോഗിക്കുന്ന മാസ്കുകൾ വല്ലാതെ തൂങ്ങി നിൽക്കുന്ന, അതായത് നമ്മൾ തൊടാതെ തന്നെ നമ്മൾ ശരീരം ഒന്ന് ഇളകുമ്പോഴേക്കും മൂക്കിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് ഊർന്നു വരുന്ന തരത്തിലുള്ള മാസ്കുകൾ, കെട്ടിയിട്ട് രക്ത ഓട്ടം പോലും നിലച്ചു പോകുന്ന രീതിയിൽ വളരെ ടൈറ്റായ മാസ്കുകൾ, ഇതൊന്നും തന്നെ നമ്മൾ ധരിക്കരുത്. പിന്നെയോ, നമ്മുടെ പ്രായത്തിന്, നമ്മുടെ വലിപ്പത്തിന് അനുസരിച്ചുള്ള തുണി മാസ്കുകളാണ് ഏറ്റവും നല്ലത്. 3 ലെയറുള്ള ഒറ്റ മാസ്ക് ധരിച്ചാലും മതി. ഇനി 2 മാസ്ക് ധരിക്കണം എന്ന് നിർബന്ധമുള്ളവർ ഉള്ളിൽ ഒരു സർജിക്കൽ മാസ്കും കൂടി ധരിക്കാം. സർജിക്കൽ മാസ്കിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് 1 പ്രാവശ്യം മാത്രം ഉപയോഗിക്കാനുള്ളവയാണ്.
ഓരോ പ്രാവശ്യത്തെ ഉപയോഗം കഴിഞ്ഞിട്ടും അവ ഉപേക്ഷിക്കണം, കത്തിച്ച് കളയണം. അല്ലെങ്കിൽ സോപ്പ് ലായനിയിൽ മുക്കി വെച്ച ശേഷം നമുക്കത് കുഴിയിലോ മറ്റോ നിക്ഷേപിക്കാം. ഇങ്ങനെ മാസ്ക് ധരിച്ചുകൊണ്ട് നമ്മൾ സ്കൂളിലേക്ക് പോകുന്നു. എത്ര മാസ്കുകൾ ധരിക്കണം, അതായത് ഒരു ദിവസം സ്കൂളിലേക്ക് പോകുമ്പോൾ നമ്മൾ ധരിക്കാൻ വേണ്ടി എത്ര മാസ്കുകൾ കരുതണം. സാധാരണഗതിയിൽ 3 മണിക്കൂർ മാത്രമേ പ്രവർത്തന സമയം സ്കൂളിലുള്ളൂ എന്നതുകൊണ്ട് ഒരു മാസ്ക് മതി. അതായത് 3 ലെയറുകളുള്ള ഒരു തുണി മാസ്കോ 2 മാസ്ക് വേണമെന്നുള്ളവർ ഉള്ളിലൊരു സർജിക്കൽ മാസ്കും കൂടി ധരിച്ചിട്ടോ ആ ഒരു സെറ്റ് മതിയാകും. എന്നാൽ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മാസ്ക് നനയുകയോ മാസ്കിൻ്റെ ചരട് പൊട്ടിപ്പോവുകയോ ഏതെങ്കിലും തരത്തിൽ അഴുക്ക് പിടിക്കുകയോ ചെയ്യുന്ന സാഹചര്യമുണ്ടായാൽ നമുക്ക് മാസ്ക് മാറ്റേണ്ടി വരും. അതുകൊണ്ട് 1-2 മാസ്കുകൾ ഒരു വളരെ വൃത്തിയുള്ള അടച്ച് ഉറപ്പിച്ച് നിർത്താൻ കഴിയുന്ന രീതിയിലുള്ള കവറിൽ നമ്മൾ ബാഗിനകത്ത് സൂക്ഷിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. എങ്ങനെയാണ് ഈ മാസ്ക് മാറ്റുക? മാസ്കിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് മാസ്ക് ചെവിയുടെ പുറകിൽ കൊടുക്കുന്ന മാസ്കിനേക്കാൾ നന്നാവുക തലയുടെ പുറകിൽ കെട്ടുള്ള രീതിയിലുള്ള മാസ്കുകളാണ്. മാസ്ക് അഴിക്കുമ്പോൾ ആദ്യം താഴെ ഭാഗത്തുള്ള ചരടുകളാണ് അഴിക്കേണ്ടത്. അതിനുശേഷം മുകൾ ഭാഗത്തുള്ള ചരടുകൾ അഴിച്ച് അതിൻ്റെ വേറെ ഒരു ഭാഗത്തും തൊടാതെ മാറ്റിയെടുക്കുകയാണ് വേണ്ടത്, അഴിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം അതിനായി കരുതിയിരിക്കുന്ന കവറിനകത്തേക്കിട്ട് മടക്കി വെച്ച് വീണ്ടും മറ്റൊരു കവറിൽ കൂടിയിട്ട് അതും മടക്കി ഉറപ്പിച്ച് വേണം ബാഗിനകത്തേക്ക് മാറ്റാൻ. അതേസമയത്ത് തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള മാസ്ക് എടുത്ത് ധരിക്കുകയും വേണം. ഇങ്ങനെ ധരിക്കുമ്പോഴും ഊരുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം മാസ്കിൽ ഈ ചരടിലല്ലാതെ മറ്റൊരിടത്തും നിങ്ങൾ തൊടരുത് എന്നതാണ്. അത് വളരെ പ്രധാനമാണ്. ഓരോ പ്രാവശ്യവും അത് ശ്രദ്ധിക്കണം. കൈകൾ അണുവിമുക്തമാക്കിയിട്ട് വേണം ഈ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. എവിടെ വെച്ചാണ് നമ്മൾ മാസ്ക് മാറ്റുക? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അല്ലേ. നമുക്ക് കുറച്ച് നേരമെങ്കിലും മാസ്ക് മാറ്റുന്ന കുറച്ച് നേരമെങ്കിലും നമ്മുടെ മുഖത്ത് മാസ്ക് ഉണ്ടാവുകയില്ല. അപ്പോൾ രോഗാണുക്കൾ പ്രവേശിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മുടെ ശരീരത്തിൽ നിന്ന് രോഗാണുക്കൾ പുറത്തേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ രോഗാണുക്കൾ ഉണ്ടെങ്കിൽ. ഈ 2 സാധ്യതകളെയും ഒഴിവാക്കാൻ വേണ്ടി, കഴിയുന്നിടത്തോളം അപകടം കുറയ്ക്കാൻ വേണ്ടി, ഏറ്റവും തിരക്ക് കുറഞ്ഞ മറ്റാരും ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് മാറി നിന്ന് വേണം നമ്മൾ മാസ്ക് മാറ്റേണ്ടത്. അതുപോലെ തന്നെ വെള്ളം കുടിക്കുമ്പോഴും പെട്ടെന്ന് സ്നാക്സ് എന്തെങ്കിലും കഴിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ ആ സമയത്തുമൊക്കെ നമ്മൾ ഇക്കാര്യം വളരെയധികം ശ്രദ്ധിക്കണം. തിരക്കില്ലാത്തവരുടെ ഒരു ഭാഗത്തേക്ക് മാറി നിന്നിട്ട് വേണം മാസ്ക് ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്ത് വെള്ളം കുടിക്കുകയും അതുപോലെ മറ്റ് സ്നാക്സ് കഴിക്കുകയോ ഒക്കെ ചെയ്യേണ്ടത്. അക്കാര്യം നല്ല ശ്രദ്ധയോടുകൂടി നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന വളരെ ചെറിയ അശ്രദ്ധ പോലും നമ്മുടെ വിലപ്പെട്ട, നമ്മൾ അത്രയും സ്നേഹിക്കുന്ന, ജീവിതത്തിൽ ഒരുപാട് ശ്രദ്ധ ചെലുത്തുന്ന, ഈ കോവിഡ് പടരാതിരിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച നമ്മുടെ വീട്ടിലെ മുതിർന്ന ആളുകളുടെ കൂടി ജീവിതത്തെ അപകടത്തിലാക്കിയേക്കാം എന്ന് നമ്മൾ ഓരോ നിമിഷവും ഓർക്കണം. വളരെ ജാഗ്രതയോടെ, ശ്രദ്ധയോടെ വിദ്യാലയങ്ങളിലേക്ക് പോവുക. വിദ്യാലയങ്ങളിലെ പുതിയ അനുഭവങ്ങളെ ഏറ്റവും നന്നായി ആസ്വദിക്കുക. പഠന പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുക. എല്ലാവർക്കും ആശംസകൾ.